നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം സ്കാനിംഗ് സെന്ററിൽ പരിശോധനയ്ക്ക് എത്തിയ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ റേഡിയോഗ്രാഫർക്കെതിരെ കൂടുതൽ കേസുകൾ അറസ്റ്റിലായ കൊല്ലം സ്വദേശി അഞ്ജിത് സമാനമായ രീതിയിൽ നിരവധി യുവതികളുടെ ചിത്രങ്ങൾ പകർത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇയാളുടെ ഫോണിൽ നിന്ന് നേരത്തെ എടുത്ത ഇരുപതോളം ചിത്രങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു തന്നെ കലാമണ്ഡലം ചാൻസലർ സ്ഥാനത്തുനിന്ന് നീക്കിയത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സർക്കാർ എന്തിനു ബുദ്ധിമുട്ടണമെന്നും വിവരം അറിയിക്കാതിരുന്നതിനെ പരിഹസിച്ച് ഗവർണർ പ്രതികരിച്ചു എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാർ മണ്ണിടിച്ചിലിൽ കാണാതായ രൂപേഷിന്റെ മൃതദേഹം കണ്ടെത്തി മൂന്നാർ വട്ടവട റോഡിന്റെ അഞ്ഞൂറ് മീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് രൂപേഷ് കോഴിക്കോട് അശോകപുരം സ്വദേശിയാണ് വയനാട് അമ്പലവയലിൽ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച എ എസ് ഐ ടി ജി ബാബുവിനെതിരെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംഭവത്തിൽ വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു തെളിവെടുപ്പിനിടെ എഎസ് ഐ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പതിനേഴുകാരിയുടെ പരാതിയിൽ ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ എരുവേശി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം വനിതകളടക്കമുള്ള യു ഡി എഫ് വോട്ടർമാർക്ക് മർദ്ദനമേറ്റു സി പി ഐ എം പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശി അട്ടിമറി ആരോപിച്ച് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു പരാതിയിൽ പോലീസ് ഇൻസ്പെക്ടറെ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കോസ്റ്റൽ സ്റ്റേഷൻ സിഐ സുനുവിനെയാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് സുനു അടങ്ങുന്ന സംഘം പീഡിപ്പിച്ചെന്ന തൃക്കാക്കര സ്വദേശിനിയായ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് മേയർ ആര്യ രാജേന്ദ്രൻ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അയച്ചതായി പ്രചരിക്കുന്ന കത്ത് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ വ്യാജരേഖ ചമച്ച സംഭവത്തിൽ കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം ഇത് സംബന്ധിച്ച് എസ് പി ഉടൻ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകും പള്ളിപ്പെരുന്നാളിനിടെ യുവാവിനെ ആക്രമിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ഉൾപ്പെടെ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പൊങ്കന്താനം സ്വദേശി മോനുരാജ് വാഗത്താനം സ്വദേശികളായ യദൂകൃഷ്ണൻ ആനന്ദ് ജോജോ ജോസഫ് റോഷൻ എന്നിവരെയാണ് വാഗത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ കടുത്തുരുത്തി സ്വദേശി ബിജുവിനെ പോലീസ് പിടികൂടി പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് കടുത്തുരുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു കിടങ്ങൂരിൽ യുവാക്കളെ ആക്രമിച്ച കേസിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കിടങ്ങൂർ സ്വദേശികളായ നോഹൽ അതുൽ ആനന്ദ് എന്നിവരെയാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി